ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ലോഞ്ച് ആയിപ്പോയി സുസുക്കിയുടെ ഭാഗത്തുണ്ടായത്. അങ്ങനെ സുസുക്കി വി സ്ട്രോം SX250 എന്ന് പറഞ്ഞ ബൈക്ക് ഇതേ ലോഞ്ച് ആയിരിക്കുകയാണ്. ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിനെ പറ്റിയുള്ള എൻ്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആയിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യണം. നമുക്കപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സുസുക്കി വി സ്ട്രോം SX250 വണ്ടിയുടെ ട്രെയിലേഴ്സും ഫോട്ടോസും ഒക്കെ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി ADV ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിയുടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സെയിം Gixxer 250 അതേ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വണ്ടിയാണ്. സെയിം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ സെയിം Gixxer 250 വരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് പുതിയ വി സ്ട്രോം 250 യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 26.5 HP 9300 RPM. വണ്ടിയുടെ മാക്സിമം ടോർക്ക് നോക്കുകയാണെങ്കിൽ 22.2 Nm ടോർക്ക് ആയിട്ട് 7300 RPM ആണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ പോലും ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. അതേ Gixxer 250 എഞ്ചിനെടുത്ത് പുതിയ വി സ്ട്രോം 250 കൊണ്ടുവന്നേക്കുന്നു. അല്ലാണ്ട് ഒരു തരത്തിലുള്ള മാറ്റവും എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് സുസുക്കി മാറ്റിയിട്ടില്ല. പുതിയൊരു വണ്ടിയാകുമ്പോൾ എഞ്ചിനൊക്കെ വേണമെങ്കിൽ മാറ്റി ഇറക്കാമായിരുന്നു, പക്ഷേ അവരൊന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുസുക്കി Gixxer 250 എഞ്ചിൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. അത് ഇതിൽ കൊണ്ടുവന്നതിൽ നമുക്കൊട്ടും തന്നെ ഒരു മോശം പറയാനായിട്ടില്ല. പിന്നെ വണ്ടിയുടെ ബാക്കി സ്പെക്കൊക്കെ നോക്കിയാലും സുസുക്കി Gixxer-നായിട്ട് ചെറിയൊരു സാമ്യം നമുക്ക് തോന്നും. കാരണം ഈ വി സ്ട്രോം 250 ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 L ആണ്. Gixxer 250 ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 L തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ സുസുക്കിക്കാർ വലിയായിട്ട് തല പോയൊക്കെയാണ്. സെയിം Gixxer 250 എടുത്തിട്ട് വി സ്ട്രോമിലോട്ട് കൊണ്ടുവന്നേക്കാണ്. പിന്നെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, സെയിം ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് നമുക്ക് Gixxer-ലും കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ കുറച്ച് സിമിലാരിറ്റീസ് Gixxer 250 ആയിട്ടുണ്ട്. സുസുക്കി വി സ്ട്രോം 250 എന്ന് പറഞ്ഞ വണ്ടി ഓൾറെഡി ഇന്ത്യയുടെ പുറത്ത് നേരത്തെ ഇറങ്ങിയ വണ്ടിയാണ്. പക്ഷെ ആ വണ്ടി ഈ വണ്ടിയും തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു ബന്ധമില്ല. ആന ഉറുമ്പിനെ കമ്പയർ ചെയ്യില്ല, അതേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് അതിലോട്ട് നമ്മൾ പോകുന്നില്ല, അത് നമുക്ക് എന്തായാലും വിടാം. അങ്ങനെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ത്യയിലോട്ട് വരുമ്പോൾ പ്രൈസ് കട്ട് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി ഇറക്കുന്നത്. ആ എന്തായാലും നമുക്ക് വിട്ടുകളയാം. വി സ്ട്രോമിൽ Gixxer 250 എന്തൊക്കെ കൊണ്ടുവന്നതെന്നാണ് അമിത നേരം പറഞ്ഞത്. ഇനി നമുക്ക് പുതിയതായിട്ട് വി സ്ട്രോമിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആ ഇന്ന് തന്നെ വണ്ടിയുടെ ലുക്കാണ്. ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുള്ള ലുക്ക് തന്നെയാണ്. സുസുക്കി നിങ്ങൾ എന്തായാലും പൊളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടൊരു ലുക്ക് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഒരു നല്ലൊരു ഓഫ് റോഡ് ബൈക്ക് എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് നല്ലൊരു അടിപൊളിയൊരു ടൂറിംഗ് ബൈക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. ഓൺ റോഡിലായിരിക്കും ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. കാരണം എന്താണെന്ന് ഞാൻ പറയാം, ഈ വണ്ടിയുടെ ടയർ സൈസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 100 ബാക്കിൽ 140 വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ സ്പോക്ക് വീൽസ് അല്ല, അലോയ് വീൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ്റെ ട്രാവലും ഭയങ്കര കുറവാണ്. മറ്റു ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഓഫ് റോഡ് ബൈക്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആ കാര്യത്തിലൊക്കെ ഓഫ് റോഡ് ബൈക്സിനെക്കാട്ടും കുറച്ചുകൂടി കുറവായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഓഫ് റോഡ് ബൈക്ക് എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് നല്ലൊരു അടിപൊളി ഒരു ടൂറിംഗ് ബൈക്ക് ആവാനാണ് ചാൻസ് കൂടുതലും. പിന്നെ മെയിനായിട്ട് വരുന്ന അടുത്ത കാര്യം പറയുകയാണെങ്കിൽ സ്വിച്ചബിൾ ABS എന്നുള്ള ഓപ്ഷനും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പെർഫോമൻസ് കൂടുതലും ഓൺ റോഡിലാവാനാണ് ചാൻസ് കൂടുതൽ ഓഫ് റോഡിനെക്കാട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ഒരു ടൂറിംഗ് ബൈക്ക് ആവാനാണ് കൂടുതലും ചാൻസ്. മൊത്തത്തിൽ അപ്പോൾ ഈ ഒരു വി സ്ട്രോമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഹൈവേയിലൊക്കെ അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ബൈക്ക് തന്നെയായിരിക്കും ഈ ഒരു സുസുക്കി വി സ്ട്രോം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ 250 cc കാറ്റഗറിയിൽ വണ്ടിയുടെ മെയിൻ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്ക് അഡ്വഞ്ചർ 250 തന്നെയായിരിക്കും. പക്ഷേ ആ വണ്ടിയും ഈ വണ്ടിയും തമ്മിൽ മെയിൻ ഡിഫറൻസ് വരാൻ പോകുന്നത് പ്രൈസിലാണ്. ഈ സുസുക്കി വി സ്ട്രോമിനെക്കാട്ടും ഏകദേശം ഒരു 30,000 ഒരു ഡിഫറൻസ് വരും ഡ്യൂക്ക് 250 അഡ്വഞ്ചറായിട്ട്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ഈ ഒരു വണ്ടി, അതായത് ഈ ഒരു വി സ്ട്രോം നോക്കാനാണ് ചാൻസ്. പിന്നെ പവറിൻ്റെ കാര്യം പറയുമ്പോൾ ഡ്യൂക്ക് 250 അഡ്വഞ്ചറിന് ഇതിനും പവറൊക്കെ കൂടുതലാണ്, ബാക്കി സ്പെക്കും അതിന് തന്നെയാണ് കൂടുതൽ. പക്ഷേ പ്രൈസ് എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ എല്ലാവരും ഈ ഒരു വണ്ടിയിലോട്ട് നോക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതിന് മെയിൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്പൾസ് തന്നെയാണ്. 200 cc ആണ്, പക്ഷേ അതിനൊത്ത പവർ ഇല്ല. എന്നിട്ടും ആ വണ്ടി എന്തുകൊണ്ട് ആൾക്കാർ എടുക്കുന്നു എന്നതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ പ്രൈസാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ വണ്ടിയുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല രീതിയിൽ ഹിറ്റാവാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഈ സുസുക്കി വി സ്ട്രോം 250 എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു അടിപൊളി വണ്ടി തന്നെയായിരിക്കും. ഈ വണ്ടി ഇതുവരെ ഷോറൂംസിലൊന്നും വന്നിട്ടില്ല, ഷോറൂംസിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ചെയ്യേണ്ടതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സുസുക്കി വി സ്ട്രോം 250 SX എന്ന് പറഞ്ഞ വണ്ടിനെ പറ്റി പറയാനുള്ളത്. ബാക്കിയൊക്കെ കൈ കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ, ബൈ ബൈ.